ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാര നാട്ടുവീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇരുമ്പുലക്ക ഉരലിൽ ആഞ്ഞു പതിക്കും പോലെ ലിംഗയോനി സമാഗമം ആർക്കും ഏതു പ്രായത്തിലും സാധിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള ചില വിദ്യകളാവട്ടെ ഈ സെഷനിൽ ദോസ്തോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല ലിംഗം ഉലക്ക് പോലെ ഉരലിൽ പതിക്കുന്ന വിധത്തിൽ യോനി സമാഗമം സാധ്യമാക്കാം എന്നുള്ളത് ഏതു പ്രായത്തിലും അതായത് 18 വയസ്സായാലും 81 വയസ്സായാലും ആർക്കും കരസ്ഥമാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണിത് പക്ഷേ ചെറുപ്പത്തിലെ ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ശേഷിയും താല്പര്യവും സ്ത്രീ ആയാലും പുരുഷനായാലും നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ പ്രായം അധികരിക്കുമ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും തങ്ങളുടെ ലൈംഗിക ശേഷിയും താല്പര്യവും ഒരുപോലെ നിലനിർത്താൻ സാധിക്കാറില്ല കാരണം മറ്റൊന്നല്ല ബി പി കൊളസ്ട്രോൾ ഷുഗർ എന്നീ വില്ലന്മാരാണ് സാധാരണഗതിയിൽ ലൈംഗിക ശേഷിയിൽ നിന്നും സ്ത്രീയെയും പുരുഷനെയും പിന്നോട്ടടിക്കുന്നത് ഇനി പറയുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളിലൂടെ സ്ത്രീ ആയാലും പുരുഷനായാലും ലൈംഗിക ശേഷിയും താല്പര്യവും കാമാസക്തിയും തൃഷ്ണയും ഏതു പ്രായത്തിലും നിലനിർത്താൻ സാധിക്കും ഒപ്പം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ പടിക്ക് പുറത്തു നിർത്താനും സാധിക്കും ലിംഗം ഉദ്ധരിച്ച് ഇരുമ്പുലൊക്കെ ആയാൽ മാത്രം പോരാ അത് ഉൾക്കൊള്ളുവാൻ അതുപോലെ തന്നെ ഉദ്ധരിച്ച ഉരലിന് സമാനമായ ഒരു യോനിയും ഉണ്ടെങ്കിലേ ആ ഉദ്ധാരണത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അതിലേക്ക് ആർക്കും എത്താവുന്നതാണ് അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും തങ്ങളുടെ ലൈംഗിക അഭിനിവേശം എന്നും നിലനിർത്താനും അനിതര സാധാരണമായ ലൈംഗിക ശേഷിയും സമയവും താല്പര്യവും നിലനിർത്താൻ ഒരു നിസ്സാര പ്രയോഗമുണ്ട് നമ്മൾ വെറുതെ കളയുന്ന വാഴച്ചുണ്ട് കുത്തിയരിഞ്ഞ് ഒപ്പം മൂന്നോ നാലോ ക്യാരറ്റും നന്നായി കുത്തിയരിഞ്ഞ് തോരൻ വയ്ക്കുക തോരൻ വെച്ചതിന് ശേഷം അര ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും ചേർത്ത് നെയ്യിൽ കടുക് താളിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നത് ശീലമാക്കിയാൽ ആണായാലും പെണ്ണായാലും അനിതര സാധാരണമായ ഉദ്ധാരണശേഷിയും താല്പര്യവും ഉത്തേജനവും ഏതു പ്രായത്തിലും നിലനിർത്താൻ സാധിക്കുന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ലിംഗം ഉദ്ധരിക്കുന്നതിന് കാരണമാകുന്ന ഒരു പ്രയോഗമാണിത് വെറുതെ തള്ളാണെന്ന് പറയുന്നവരെ സംബന്ധിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊള്ളൂ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ തള്ളല്ല തള്ളാനുള്ള ഒരു മാർഗമാണെന്ന് ആർക്കും മനസ്സിലാവുന്നതാണ് ബി പി കൊളസ്ട്രോൾ ഷുഗർ മുതലായവ പടിക്ക് പുറത്ത് നിർത്താനും അത്യുഗ്രൻ ലൈംഗിക താല്പര്യത്തിനും ശേഷിക്കും സുഖത്തിനും ശീഘ്രസ്ഖലനമകറ്റാനും ദീർഘനേരം അതായത് ലിംഗം യോനിയിൽ മൂന്നല്ല 7 മുതൽ 13 മിനിറ്റ് വരെ ചലിപ്പിക്കാനും ഉതകുന്ന വിധത്തിലുള്ള ഏതാനും ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് കൂടി പറയാം ഇത് പതിവായി അനുവർത്തിക്കേണ്ടതാണ് ഒരു ടീസ്പൂൺ ഇഞ്ചിനീർ എടുക്കുക അത്ര തന്നെ ചെറുതേൻ ചേർത്ത് കഴിക്കുന്നത് ഒരു ശീലമാക്കുക 5 ചുള വെളുത്തുള്ളി പതിവായി കാലത്ത് കടുങ്കാപ്പിയോടൊപ്പം കഴിക്കുന്നത് ഒരു ശീലമാക്കുക ഈ 5 വെളുത്തുള്ളി ചതച്ചതിന് ശേഷം അരിഞ്ഞ് ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടുകൂടി കഴിക്കാവുന്നതാണ് ഇനിയൊന്ന് ശീഘ്രസ്ഖലനമുള്ളവരെ സംബന്ധിച്ചും ശരിയായ രീതിയിൽ സ്ത്രീ ആയാലും പുരുഷനായാലും താല്പര്യക്കുറവുള്ളവരെ സംബന്ധിച്ച് ശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത് 3 വെളുത്തുള്ളിയും 1 തണ്ടിൽ നിന്ന് ഉതിർത്ത മുരിങ്ങയിലയും ചതച്ചിട്ട് കാച്ചിയ പാല് രാത്രി കിടക്കാൻ നേരം പതിവായി കഴിക്കുക നിങ്ങളുടെ ലൈംഗിക ശേഷിയും താല്പര്യവും റോക്കറ്റ് പോലെ ഉയരുന്നത് കാണാൻ സാധിക്കും 3 തണ്ട് മുരിങ്ങയില 15 ഗ്രാം അരച്ച് പച്ചമൂരിൽ കലക്കി പതിവായി ഭക്ഷണത്തിന് 30 മിനിറ്റ് മുമ്പ് 2 നേരവും കഴിക്കുന്നത് ഒരു ശീലമാക്കിയെടുക്കുക അതുപോലെ ചുക്ക് ചതച്ചിട്ട് വെന്ത വെള്ളത്തിൽ 1 നെന്മണിയോളം വലിപ്പത്തിൽ കായം കലർത്തി ദിവസം 2 പ്രാവശ്യം സേവിക്കുക അപ്പോൾ മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും സ്ത്രീ ആയാലും പുരുഷനായാലും അനിതര സാധാരണമായ ലൈംഗിക ശേഷിയും താല്പര്യവും സമയദൈർഘ്യവും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കുന്നതാണ് ഒപ്പം ഉദ്ധാരണ പ്രശ്നങ്ങൾ സ്വയമേവ ഒഴിഞ്ഞു പോകുന്നതുമാണ് ഓർക്കുക ആഴ്ചയിൽ 3-ഓ അതിലധികമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ അനിതര സാധാരണമായി വർദ്ധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രോഗങ്ങളെ അകറ്റി നിർത്താനും ശരിയായ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും ഏറ്റവും പറ്റിയ ഒരു ടോണിക് തന്നെയാണ് ശരിയായ രീതിയിലുള്ള ആരോഗ്യകരമായ ലൈംഗിക ബന്ധം എന്നുള്ളത് കേവലം 5 മിനിറ്റിൽ തീരുന്ന ലൈംഗിക വേഴ്ചയല്ല ഉദ്ദേശിക്കുന്നത് സമയമെടുത്ത് 20 മിനിറ്റ് മുതൽ തുടങ്ങി മണിക്കൂറുകൾ നീളുന്ന അനന്തപൂർണമായ ഇരുവർക്കും രതിമൂർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ